നന്ദിനിയുടെ ഫോട്ടോ കണ്ട എന്തായാലും പത്മിനി തിരിച്ചറിയാതിരിക്കില്ല. അപ്പൊ ആ ഫോട്ടോ ഇതുവരെ പത്മിനി കണ്ടിരിക്കാനിടയില്ല. ഈശ്വര, ആ ഫോട്ടോ പത്മിനി കാണാനിടയാകരുതേ. അത് കണ്ട അനുമോടെ അമ്മയാണെന്ന് അവളെ തിരിച്ചറിഞ്ഞ പിന്നെ അവൾ എന്താ ചെയ്യാന്നറിയില്ല. ആലോചിച്ചിട്ട് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. അനുമോളുടെ അമ്മയുടെ ഫോട്ടോ തമ്പുരുവാനെടുത്ത് മാറ്റിയതെങ്കിൽ അവളതെന്തുകൊണ്ടാ പത്മിനിയോട് പറയാത്തേ? അങ്ങനെ ആ ഫോട്ടോ പത്മിനി കാണാനിടയായാൽ അവളത് അവളുടെ ജയരാജ് അങ്കിളിനെ കാണിച്ച് വിശദമായ അന്വേഷണം നടത്തിക്കില്ലേ? അങ്ങനെ ഒരു അന്വേഷണം നടന്ന നന്ദിനി മരിച്ചത് മോഹന്റെ കാറിടിച്ചാണെന്ന സത്യം അവരറിയാനിടയാവില്ലേ? ചന്ദ്രട്ടൻ എന്നോട് പൊറുക്കണം. സത്യത്തിൽ നന്ദിനി മരിച്ചത് മോഹന്റെ കാറിടിച്ചിട്ടല്ല. നിമ്മി, താൻ എന്തായി പറയുന്നേ? അതെ ചന്ദ്രട്ട, മുമ്പൊരിക്കലും ചിത്രമംഗലത്ത് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ബ്രേക്ക് കേടായ കാറും കൊണ്ട് പോയ മോഹനെ അന്വേഷിച്ചു പോകാനിറങ്ങിയ ചന്ദ്രേട്ടനോടും അമ്മയോടും തട്ടിക്കേറി വാശി പിടിച്ച് പത്മിനി ഹേമയും കൂടി സുദേവിനെയും കൂട്ടി പോയത് ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാതെ അന്നല്ലേ മോന് കുടിച്ച് ബോധമില്ലാതെ കാറോടിച്ച് ഏതോ സ്ത്രീ ഇടിച്ചു വീഴ്ത്തിയെന്ന് സുദേവൻ പറഞ്ഞേ? അതവൻ പത്മിനിയെ പേടിച്ച് കള്ളം പറഞ്ഞതാ. സത്യത്തെ ആക്സിഡന്റ് ആയത് മോഹന്റെ കാറല്ല, പത്മിനി ഹേമയും കൂട്ടി പോയ സുദേവിന്റെ കാറായിരുന്നു. സത്യമാണോ താനീ പറയുന്നേ? അതെ ചന്ദ്രേട്ടാ, നന്ദിനി മരിച്ചത് മോഹന്റെ കാറിടിച്ചിട്ടല്ല, സുദേവൻ ഓടിച്ചിരുന്ന കാറിടിച്ച. എന്നിട്ടെന്താ താൻ എന്നോട് ഇത് മറച്ചു വെച്ചേ? ഇതൊക്കെ ഞാൻ അറിഞ്ഞത് കൊറേ കഴിഞ്ഞിട്ടാ. അതും ഈ പേരും പറഞ്ഞ് സുദേവനെ ജയിലിൽ കയറ്റുമെന്ന് പേടിപ്പിച്ച് പത്മിനി അവനെ കൊണ്ട് അടിമയെ പോലെ ഓരോന്ന് ചെയ്യിക്കാൻ തുടങ്ങിയപ്പോഴാ സഹി കെട്ട് എന്നോട് അവനതൊക്കെ പറഞ്ഞത്. ഒട്ടും പ്രതീക്ഷിക്കാതെ നന്ദിനി കാറിന്റെ മുന്നിലേക്ക് വന്ന് വീണതാണത്രേ. കാറിടിച്ച് വീണ് നന്ദിനി ആശുപത്രിയിൽ കൊണ്ടുപോവാന്ന് സുദേവൻ കെഞ്ചി പറഞ്ഞിട്ടും പത്മിനി സമ്മതിക്കാതെ കാറ് തിരികെ വിട്ടുപോരാൻ പറഞ്ഞു. ബഹളം വെച്ചപ്പോ ഗത്യന്തരമില്ലാതെ അവൻ കാറ് തിരികെ വിട്ടുപോരുമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞ് അന്നേ തനിക്ക് എന്നോട് പറയാനില്ലേ? പക്ഷെ അന്ന് ചന്ദ്രേട്ടൻ പത്മിനിയെ കടിച്ചു കീറി തിന്നാൻ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇതും കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ആകെ പ്രശ്നമാക്കി. മോഹനും അനുമോളും ഒക്കെ അറിഞ്ഞ് അതോടെ എല്ലാം തകർന്നേനെ. അത് പേടിച്ച ഞാനൊന്നും പറയാഞ്ഞെ. ഇപ്പോഴും എനിക്ക് അത് തന്നെയാ പറയാനുള്ള. എന്തായാലും പത്മിനി ഇതുവരെ നന്ദിനിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാ. കണ്ടിരുന്നെങ്കിൽ അവളുടെ സംസാരം പെരുമാറ്റം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ചന്ദ്രേട്ടൻ ഞാൻ പറഞ്ഞതൊന്നും അറിഞ്ഞ ഭാവം കാണിക്കണ്ട. മോഹനോ അനുമോളോ ഇതൊന്നും അറിയാൻ ഇടയാകുകയും ചെയ്യരുത്. ഇടയായ മോഹൻ പിന്നെ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രല്ല, ഇപ്പൊ ആക്സിഡന്റിൽ മരിച്ചത് നന്ദിനിയാണെന്ന് പത്മിനിക്ക് അറിയില്ല. പക്ഷെ അത് അനുമോടെ അമ്മയാണെന്ന് അവള് തിരിച്ചറിയുമ്പോ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോണെന്ന് അറിയില്ല. പക്ഷെ എത്രയൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാലും തെളിവുകൾ ഓരോന്ന് അറിഞ്ഞോ അറിയാതെയോ മോഹനെ തേടി വന്നോണ്ടിരിക്കല്ലേ. ഇനി എന്തൊക്കെ തെളിവുകളാ വരാൻ പോകുന്നതെന്ന് ആര് കണ്ടു? അമ്മയുടെ ഫോട്ടോ മുൻപ് അവൾ അനുമോനായിരുന്നപ്പോ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കാണാതായതല്ലേ? പിന്നെ ഇപ്പഴീ ഫോട്ടോ എവിടെ വന്നു? ഇത് അവളുടെ മാമനോ മറ്റോ കൊണ്ടുവന്ന് കൊടുത്തതാണെന്നല്ലേ മോഹൻ പറഞ്ഞത്? എന്നാലും അത് അവളുടെ കയ്യിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നിട്ട് ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അതെങ്ങനെ? ആരെയും കാണിക്കാതെ അവൾ അത് ഒളിച്ചു വെച്ചോണ്ട് നടക്കല്ലായിരുന്നോ? എന്റെ സംശയം, അവളുടെ അമ്മ പോലീസ് അന്വേഷിക്കുന്ന ഏതെങ്കിലും പിടികിട്ടാ പുള്ളിയായിരിക്കും. മമ്മി വെറുതെ ഒരു ഫൂളിഷ്നെസ് പറയല്ലേ. മരിച്ചുപോയ അവളുടെ അമ്മ എങ്ങനെ പിടികിട്ടാ പുള്ളിയാവുന്നേ?
മരിച്ചുപോയെന്ന് അവള് പറയുന്നതല്ലേ. അല്ലാതെ വേറെ തെളിവൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും അമ്മ ഭൂമി വിട്ടു പോകുന്നു പറഞ്ഞ് അവള് ബലിയിടാത്തത്. അവള് അമ്മയ്ക്ക് ബലിയിടാന്ന് സമ്മതിച്ചതാണല്ലോ. അച്ഛന് ബലിയിടില്ല എന്ന് പറഞ്ഞല്ലേ അവള് വാശി പിടിച്ചത്. തമ്പുരു, സത്യം പറ. അവളുടെ അമ്മയുടെ ഫോട്ടോ അടിച്ചു മാറ്റിയത് നീയല്ലേ? ഞാൻ എന്തിനാ മരിച്ചു പോയ അവളുടെ അമ്മയുടെ ഫോട്ടോ അടിച്ചു മാറ്റുന്നത്? നീ ഒരിക്കലും അതെടുത്ത് കീറിക്കളയാൻ നോക്കിയെന്ന് ഡാഡി പറഞ്ഞല്ലോ, അതെന്തിനായിരുന്നു? അതിപ്പോഴെങ്ങും അല്ല, അവൾ അനുമോനായിട്ടിരിക്കുന്ന സമയത്താ. അത് അവളെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ഒരു വാശിക്ക് ചെയ്തതാ. പപ്പി, എനിക്ക് തോന്നുന്നത് ആ ഫോട്ടോ എങ്ങനെ മോഹന്റെ കയ്യിൽ കിട്ടിയാ മോഹൻ അവളുടെ അച്ഛനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചാൽ അവളെ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് നിർമ്മല അടിച്ചു മാറ്റിയതാണെങ്കിലോ? പക്ഷേ മോഹൻ അവളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ നടക്കുന്നത് ദത്തെടുക്കാനുള്ള അയാളുടെ സമ്മതപത്രം മേടിക്കാനല്ലേ. പിന്നെന്തിനാ ആ ഫോട്ടോ നിർമ്മല എടുത്തി അടിച്ചു മാറ്റുന്നത്? ഓ, അതും ശരിയാണല്ലോ. ഇനി ആ ഫോട്ടോ മോഹൻ കണ്ടാൽ ചന്ദ്രന്റെ വല്ല കള്ളക്കളിയും പുറത്തു വരുമെന്ന് പേടിച്ച് ചന്ദ്രൻ എങ്ങാനും ആയിരിക്കും എടുത്തു മാറ്റിയത്. ചന്ദ്രേട്ടന്റെ എന്ത് കള്ളക്കളി പുറത്തു വരുമെന്നാ മമ്മി ഉദ്ദേശിച്ചത്? മുമ്പൊരിക്കല് ഈ അനു എന്ന് പറയുന്നവള് ചന്ദ്രനെ തന്നെ മോളാണോന്നൊരു സംശയം നിർമ്മലയ്ക്ക് പോലും ഉണ്ടായിരുന്നതല്ലേ? അത് നമ്മള് തന്നെ നിർമ്മലയുടെ ചെവിയിൽ ഓതിക്കൊടുത്ത് സംശയിപ്പിച്ചതാണെന്ന കാര്യം മമ്മി മറന്നുപോയോ? എനിക്കിപ്പോഴും ബലമായ സംശയം ഇവളെ തന്നെയാ. പറയൂ തമ്പുരു, നീ അത് അടിച്ചു മാറ്റി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മമ്മി, ദേ എനിക്ക് അറിയില്ല എന്ന് മര്യാദക്ക് ഞാൻ പറഞ്ഞതാ. പിന്നെയും പിന്നെയും അത് എന്നെ ചോദിച്ചോണ്ടിരുന്ന എങ്ങനെയാ? വിശ്വാസമായില്ലെങ്കിൽ മമ്മി വന്ന് എന്റെ സ്കൂൾ ബാഗിലോ റൂമിലോ വന്ന് ചെക്ക് ചെയ്തോ. അല്ല പിന്നെ മമ്മി, അവൾ ഇപ്പഴി ദേഷ്യം കാണിച്ച് ഇറങ്ങി പോയത് തന്നെ എന്തോ കള്ളത്തരം മറയ്ക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. നോ പപ്പി, നോ ബ്ലെയിം ഹെർ. അവളത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണിക്കാതെ ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെയെങ്കിലും മോഹൻ അനുവിന്റെ അച്ഛനെ കണ്ടുപിടിച്ച അയാളെ കെണിയിൽ വീഴ്ത്താവെന്ന് കരുതിയിരുന്നത് ഉടനെ എങ്ങും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആ ഫോട്ടോ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കോ അമ്മ കൂടെ ഉണ്ടെന്ന് അവള് പറഞ്ഞേ? എന്നാലും കഷ്ടമായിപ്പോയി. ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് അമ്മയുടെ ഫോട്ടോ നോക്കി ഓരോന്ന് പറഞ്ഞ് നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാറുള്ളതല്ലേ. ഇനി മുതൽ അമ്മയെ കാണണമെങ്കിൽ ആകാശത്ത് നോക്കണം അല്ലേടി? അല്ല, ബലിയിടാതെ എങ്ങനെയാ നിന്റെ അമ്മ ഭൂമി വിട്ട് ആകാശത്തേക്ക് പോയത്? ഓ, പകല് മുഴുവൻ നിന്റെ കൂടെ ഭൂമി നിന്നിട്ട് രാത്രിയാകുമ്പോ ആകാശത്തേക്ക് പോവുമായിരിക്കും അല്ലേ? തമ്പുരു, മരിച്ചു പോയവരെ കുറിച്ച് ഇങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കരുത്, ദോഷം കിട്ടും. ദോഷം കിട്ടാൻ പോകുന്ന എനിക്കല്ല, നിനക്ക. പണിക്കര് പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് നീ ബലിയിടാത്തത് കൊണ്ട് നിന്റെ അമ്മ മോക്ഷം കിട്ടാതെ ഭൂമിയിൽ അനാഥപ്രേതമായിട്ട് അലഞ്ഞു നടക്കണമെന്നല്ലേ? അല്ല, എന്റെ അമ്മ അങ്ങനെയൊന്നും അലഞ്ഞു നടക്കുകയല്ല. അല്ലെങ്കിൽ വേണ്ട. എന്തായാലും നിന്റെ കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ ഫോട്ടോ പോയ നന്നായി. ഇനി ആ ഫോട്ടോ വെച്ച് എന്റെ ഡാഡിക്ക് നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. തമ്പുരുമോളെ, അപ്പൊ നീയാണല്ലേ എന്റെ ബാഗിൽ നിന്ന് ഫോട്ടോ എടുത്തത്? ഞാനോ? എനിക്കെന്തിനാ നിന്റെ അമ്മയുടെ ഫോട്ടോ? തമ്പുരുമോളെ പ്ലീസ്, എന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് എന്റെ കയ്യിൽ ആകെ ഉള്ളത് ആ ഫോട്ടോ മാത്രമാ. നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരണം. ദേ, വെറുതെ ഫോട്ടോയുടെ പേരും പറഞ്ഞ് എന്നെ കളിയാക്കാൻ നോക്കരുത്. ഞാനിങ്ങും എടുത്തിട്ടില്ല. ചിലപ്പോ അലഞ്ഞു നടക്കണ നിന്റെ അമ്മയുടെ ആത്മാവൊന്നും എടുത്തോണ്ട് പോയതായിരിക്കും. എന്തായാലും ഇനിയും എന്റെ ഡാഡിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് നിന്റെ അച്ഛനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിച്ച് ആളാകാമെന്നൊന്നും നീ കരുതണ്ട. നീ എന്നും അച്ഛനും അമ്മയും ഇല്ലാത്ത ഓർഫൻ തന്നെയായിരിക്കും. ഗുഡ് നൈറ്റ് ഓർഫൻ. എന്റെ മുരുക, എന്നിട്ട്? എന്നിട്ടെന്താ, അനുമോളെ കുട്ടി മോഹം മുകളിലേക്ക് പോയി. അയ്യോ,
എന്നിട്ട് മോഹൻ സാർ നന്ദിനിയുടെ ഫോട്ടോ കണ്ടു. പറയുന്ന ഒന്ന് കേക്ക്. എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ എന്റെ കൈയും കാലും വിറച്ചു. ചന്ദ്രേട്ടന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു എന്ന് ആ നോട്ടം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അവർക്ക് പിന്നാലെ ഞാൻ മുകളിലേക്ക് പോവാന്ന് കരുതി നീങ്ങിയപ്പോ പെട്ടെന്ന് അമ്മ വിളിച്ചു. വിഘ്നേശ്വര ഭഗവാന് വിളക്ക് കൊളുത്താൻ പറഞ്ഞു. പിന്നെന്ത് ചെയ്യും, മോളി പോയിട്ട് വരട്ടെ എന്ന് പറയാൻ പറ്റുമോ? മനുഷ്യനെ ശ്വാസം മുട്ടിക്കാതെ എന്താ ഉണ്ടായെന്നൊന്ന് പറ നിർമ്മലെടുത്തി. ഞാൻ മെല്ലെ കണ്ണു കാണിച്ച് ചന്ദ്രേട്ടനെ മുകളിലേക്ക് വിട്ടു. ചന്ദ്രേട്ടൻ ചെന്നപ്പോ കണ്ടത് അനു ബാഗ് തുറക്കുന്നതാ. തുറന്നപ്പോ ബാഗിനകത്ത് ഫോട്ടോ ഉണ്ടായിരുന്നില്ല. ഇല്ലേ? ഇല്ല, അനുമോള് തന്നെ എടുത്ത് മാറ്റി വെച്ചതായിരിക്കും അല്ലേ? അല്ല, അമ്മ കണ്ടതിന് ശേഷം ഫോട്ടോ വാങ്ങി ബാഗിൽ വെച്ചതല്ലാതെ പിന്നെ ആ ബാഗ് അവള് തുറന്നിട്ട് പോലും ഇല്ലെന്നാ അനുമോള് പറയണേ. പത്മിനിയോ മറ്റോ എടുത്തതായിരിക്കും എന്ന് സംശയിച്ച് മോഹൻ പത്മിനിയും രുക്മിണിയമ്മയും തമ്പുരുവിനെയൊക്കെ കൊടഞ്ഞിട്ട് പരിശോധിച്ചു. മൂന്നാള് അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടേ ഇല്ലെന്നാ പറയണേ. എന്തായാലും പത്മിനി മാഡം കാണാൻ വഴിയില്ല. കണ്ടിരുന്നുവെങ്കിൽ ഒക്കെ അതോടെ പൊട്ടിത്തെറിച്ച് സകലതും വെന്ത് വെണ്ണീറായേനെ. നന്ദിനിയുടെ മുഖം പത്മിനി മാഡത്തെ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ഫോട്ടോ ആ കുട്ടിപ്പിശാശ് എടുത്ത് കീറിക്കളഞ്ഞോന്നാ. ആ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യാന്ന് പറയാനേ പറ്റൂ. ഏട്ടൻ കാലത്തെ എണീറ്റോ? ആ, ഇന്നലെ ഉറക്കം അത്ര ശരിയായില്ല. എന്തൊക്കെയോ ദുസ്വപ്നങ്ങള്, ഒരു കണക്കിന് തിരിഞ്ഞും പറഞ്ഞും കിടന്ന നേരം വെളുപ്പിച്ച. ഇന്നലെ ആ ഫോട്ടോ മിസ്സായത് ഓർത്ത് കിടന്നിട്ടുണ്ടാവും. ഏട്ടാ, ഈ വാർത്ത വായിച്ചോ? ഞാൻ ആ പേജ് വായിച്ചില്ല, എന്താ വിശേഷം? അമ്മ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് 48 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ നിന്നും അമ്മയെ തേടി കേരളത്തിലേക്ക്. ഹോസ്പിറ്റലിൽ നിന്നും ഓസ്ട്രേലിയൻ ദമ്പതിമാരെ ദത്തെടുത്തു കൊണ്ടുപോയ ആ കുഞ്ഞിപ്പോ 48-കാരനായ ഓസ്ട്രേലിയൻ പൗരനായ ഡോക്ടറാ. ഏട്ടൻ അനുമോളുടെ ആ നന്ദുമാമനെ വിളിച്ചോ? ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്തു, ഔട്ട് ഓഫ് കവറേജാന്നാ പറയുന്നേ. ആക്ച്വലി മാമൻ എന്താ ജോലി? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഒരു ബേക്കറിയിലായിരുന്നു ജോലി. അതും സ്ഥിരമായിട്ടൊന്നും അല്ല. ഇന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. അല്ല മോഹൻ, ഇനിയിപ്പോ ആ ഫോട്ടോ കിട്ടിയിട്ട് പ്രത്യേകിച്ച് എന്താ പ്രയോജനം? അത് വെച്ച് എങ്ങനെയാ അനുമോളുടെ അച്ഛനെ കണ്ടെത്താൻ പറ്റുക? അതിനൊക്കെ വഴിയുണ്ട് നമ്മളെടുത്തി. അനുമോളുടെ അമ്മയുടെ ചരമവാർഷികം എന്നാണെന്ന് അറിയണം. അതെന്തായാലും അനുമോൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതറിഞ്ഞാൽ നമ്മൾ ഇതൊരു ചരമവാർഷിക പരസ്യമായി പത്രത്തിലിടും. മകളുടെ സ്ഥാനത്ത് അനുമോളുടെ പേരും ഇവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറും. അവളുടെ അച്ഛനത് കാണാനിടയായാൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാതിരിക്കില്ലല്ലോ. എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? ഐഡിയ കൊള്ളാം. ഇത് കണ്ടോ, 48 വർഷം മുമ്പ് ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചു പോയ അമ്മയെ തേടി ഒരു മകൻ ഓസ്ട്രേലിയയിൽ നിന്നെത്തിയിരിക്കുന്നു. പിന്നെയാണോ 10-12 വർഷം മുമ്പ് ഭാര്യ ഉപേക്ഷിച്ചു പോയ ഒരാളെ കണ്ടെത്താൻ പറ്റാത്തത്? അതും സ്നേഹമയ്യായ ആ ഭാര്യ മരിച്ചുപോയെന്നും അതിലൊരു മകളുണ്ടെന്നും കൂടി അറിഞ്ഞ ഹൃദയമുള്ളൊരാള് വരാതിരിക്കുക ഏട്ടത്തി. വരും, തീർച്ചയായിട്ടും വരും. പക്ഷെ അവളെ ഞങ്ങളെ പോലെ ആരെങ്കിലും സ്വന്തം മകളെ പോലെ ദത്തെടുത്തിട്ടുണ്ടെങ്കിലോ? ആയിക്കോട്ടെ, അതിനല്ലേ നമ്മൾ അയാളോട് സമ്മതപത്രം വാങ്ങിക്കാന്ന് പറയുന്നത്. കൊള്ളാം. ഏട്ടത്തിയപ്പോഴേക്കും സെന്റിമെന്റൽ ആയല്ലോ, കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാ നിമ്മിക്ക് അന്നത്തേക്ക് പിന്നെ സങ്കടപ്പെടാൻ ഇത് മതിയെന്ന് നിനക്കറിയാലോ. ഏട്ടത്തി പെട്ടെന്ന് അനുമോളുടെ കാര്യം ഓർത്തിട്ടുണ്ടാവും. ആ, ഞാൻ എന്തായാലും അനുമോളെ ഒന്ന് കാണട്ടെ.
അമ്മയെ ഓർത്ത് നിൽക്കുകയായിരുന്നു. അമ്മയെ ഓർത്ത് സങ്കടപ്പെടണ്ട. നാളെയോ മറ്റന്നാളോ മോളുടെ വലിയ നന്ദുമാമനെ വിളിച്ച് അമ്മയുടെ ഫോട്ടോയുടെ ഒരു കോപ്പിയും കൂടി വേണോന്ന് പറയും. ആ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ മോളുടെ എല്ലാ സങ്കടവും മാറൂലേ? അതോടെ മോളുടെ അച്ഛൻ ആ ഫോട്ടോ കാണുകയും മോളെ അന്വേഷിച്ച് വരികയും ചെയ്യും. സത്യമായിട്ടും മോളുടെ അച്ഛൻ മോളെ അന്വേഷിച്ച് വരാൻ വേണ്ടി അമ്മയുടെ പടം പത്രത്തിൽ കൊടുക്കാൻ പോവാ. പത്രത്തിലോ? ആ പത്രത്തില്. വാ ഞാൻ പറയാം. മോളുടെ അമ്മ മരിച്ചിട്ടിപ്പോ എത്ര വർഷമായി? 2 വർഷം. അപ്പോ മോളി ശ്രീമംഗലത്ത് വന്നിട്ട് 2 വർഷമായോ? ഈശ്വര, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര വേഗമാ വർഷങ്ങൾ കടന്നു പോകുന്നേ. ആട്ടെ, മോളുടെ അമ്മ മരിച്ച ദിവസം ഓർമ്മയുണ്ടോ? എന്നാ? ഫെബ്രുവരി 20-ാം തീയതി. ഫെബ്രുവരി 20-ാം തീയതിയോ? അതെ സർ. ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം മോളെ. അന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടത്. എന്റെ കൺമുമ്പിൽ കൈയെത്തിയാൽ തൊടാവുന്ന ദൂരത്ത് അയാൾ ഉണ്ടായിട്ടും ഞാൻ അയാളെ കണ്ടില്ല. എന്റെ കൺമുമ്പിൽ കൈയെത്തിയാൽ തൊടാവുന്ന ദൂരത്ത് അയാൾ ഉണ്ടായിട്ടും ഞാൻ അയാളെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ അയാൾ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അത് പിന്നെ ഫെബ്രുവരി 20-ാം തീയതി അല്ല സർ. എനിക്ക് തെറ്റുപറ്റി പോയതാ. 21-ാം തീയതി ആയിരുന്നു. മോളുടെ അമ്മ എങ്ങനെയായിരുന്നു മരിച്ചത്? അത് അമ്മയ്ക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. സിറ്റിയിലെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാ. പക്ഷേ മാമന്റെ അടുത്ത് അതിനുള്ള കാശില്ലായിരുന്നു. അപ്പോ ചികിത്സ കിട്ടാതെ ഹോസ്പിറ്റലിൽ കിടന്നാണോ അമ്മ മരിച്ചത്? വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള കാശിന് വേണ്ടി ഞാൻ കുറെ സ്ഥലത്ത് പോയി. ഒടുവില് സർപ്പപ്പാട്ട് പാടാൻ പോണവരോടൊപ്പം പോയി. സർപ്പത്താന്മാരെ സ്തുതിച്ച് പാട്ട് പാടി. ആ വീട്ടിലെ സാറ് എന്റെ അമ്മയെ ചികിത്സിക്കാൻ കുറെ കാശ് തന്നു.
പക്ഷെ ആ കാശും കൊണ്ട് ഞാൻ എത്തിയപ്പോഴേക്കും എന്റെ അമ്മ സ്കൂളിൽ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റില് വീട്ടുപേരും അഡ്രസ്സും ഒക്കെ കാണുമല്ലോ. ഏട്ടൻ അതിന്റെ കോപ്പി കളക്ട് ചെയ്ത് തന്നാ മതി, ഞാൻ പോയിക്കോളാം. അവളെ കുറിച്ചുള്ള എന്തൊക്കെയോ രഹസ്യങ്ങൾ ചന്ദ്രൻ അറിയാം. മോഹൻ പോലും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങള്, അതുറപ്പാ.